ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം നമ്മെ പിരിയുകയില്ല. കർത്താവ് അത്രമാത്രം കരുണയുള്ളവനാണ്. ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും ഒരിക്കലും അവസാനിക്കുന്നില്ല. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ അവസ്ഥകളിലും, നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നഷ്ടത്തിലും നേട്ടത്തിലും നമ്മോട് പങ്കുചേരാൻ, നമുക്ക് മഹത്വം തരാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു. ഇത്രയധികം നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ കൂടെയിരുന്ന് നമ്മെ പരിചരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുന്നതിന് നമ്മെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിലും വിശ്വസ്തതയിലും വചനത്തിലും വിശ്വാസമർപ്പിച്ച് ഇന്നത്തെ ദിവസം ഏറ്റവും ഫലപ്രദമായി ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഇതിനായി ദിവസവും ഒരു ദൈവവചനം കേൾക്കുകയും അത് ഹൃദയത്തിൽ സ്വീകരിക്കുകയും അത് ആവർത്തിച്ച് ഉരുവിട്ട് നിരന്തരം ധ്യാനിക്കുകയും ചെയ്യുന്നത് ഒരു ശീലമാക്കിയാൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ദൈവികമായ പരിവർത്തനം സംഭവിക്കുകയും നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാവുകയും ചെയ്യും. ഇങ്ങനെ നമ്മിൽ പരിവർത്തനം സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായത് സാധ്യമാവുകയും നമുക്ക് ഇതുവരെ നഷ്ടമായതെല്ലാം തിരികെ ലഭിക്കുകയും നമ്മുടെ ദുഃഖവും ആകാംക്ഷയും മാറ്റി നിലയ്ക്കാത്ത ആനന്ദവും സുസ്ഥിരമായ സമാധാനവും ലഭിക്കുകയും ചെയ്യും. അതിനാൽ ഇന്നത്തെ ദിവസം ജീവിതം മാറ്റിമറിക്കുന്ന ജീവദായകമായ ദൈവവചനം സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമുക്ക് ഒരുക്കാം. സങ്കീർത്തനം 68:35 വാക്യം: ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിതനാണ്. അവിടുന്ന് തൻ്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ നിത്യവചനം ഞങ്ങളുടെ അന്തരാത്മാവിലേക്ക് പകർന്നു തന്നതിനെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ കോടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ഈ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് ഇന്ന് വർഷിക്കണമേ. ഞങ്ങളിലൂടെ ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് അവസരമൊരുക്കിയതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രത്യേകമായി അത്ഭുതം നടത്തണമേ. ഇന്ന് അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ പാപത്തിൻ്റെ കറകൾ മായ്ച്ചു കളയണമേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ദൈവമേ, ഇന്ന് നിരാശയിൽ കഴിയുന്ന എല്ലാ മക്കൾക്കും പ്രത്യാശയായി അവിടുന്ന് വരണമേ. കർത്താവേ, പ്രതീക്ഷകൾ തകർന്നവരിലേക്ക് പുതിയ പ്രതീക്ഷയായി പുതിയ അവസരങ്ങളുമായി കർത്താവേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വരണമേ. അവിടുന്ന് ഇടപെടണമേ. ഇന്നത്തെ ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ. അങ്ങയുടെ സത്യത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. എന്തെന്നാൽ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ എല്ലാ സത്യത്തിലേക്കും നയിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. സത്യാത്മാവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമേ. ഞങ്ങളുടെ മനസ്സിൽ വസിക്കണമേ. ഞങ്ങളെ എല്ലാ സത്യത്തിലേക്കും നയിക്കണമേ. കർത്താവേ, അങ്ങയുടെ സത്യം ഞങ്ങളിലൂടെ ലോകം തിരിച്ചറിയുവാൻ അങ്ങയുടെ സത്യാത്മാവിനാൽ ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു.
പുതിയതായി ജോലി അന്വേഷിച്ചു പോകുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു. അവർക്കെല്ലാം അങ്ങയുടെ പ്രത്യേക അനുഗ്രഹങ്ങളും വഴി നടത്തലും ഉണ്ടാകണമേ. അവരെ അനുഗ്രഹിക്കണമേ. അവരെ കൂടെ ഇരുന്ന് അവിടുന്ന് ഉപദേശിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉപദേശിക്കണമേ. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടുവയ്പും അങ്ങയുടെ ഹിതമനുസരിച്ച് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടി ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ബിസിനസ് രംഗത്തും എല്ലാ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്കെതിരെ അടഞ്ഞുകിടക്കുന്ന എല്ലാ വിജയത്തിൻ്റെ വാതിലുകളും അനുഗ്രഹത്തിൻ്റെ വാതിലുകളും ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തുറന്നു തരണമേ. കർത്താവേ, സ്വർഗത്തിൻ്റെ വാതിലായ ദൈവമേ, രക്ഷയുടെ വാതിലായ യേശുവേ, അങ്ങയുടെ വാതിലിൽ കൂടി ഞങ്ങൾ കടക്കുന്നതിന് ഞങ്ങൾക്ക് അങ്ങയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഏതെങ്കിലും ദുഷ്ടശക്തികൾ ഇന്ന് ഞങ്ങൾക്കെതിരെ പോരാടുവാൻ ശ്രമിക്കുന്നു എങ്കിൽ അവരുടെ എല്ലാ പ്രയത്നങ്ങളും നിഷ്ഫലമാക്കി മാറ്റണമേ. കർത്താവേ, ഇന്ന് അങ്ങ് ഞങ്ങളുടെ ശക്തിയായി വരണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഇന്ന് ഞങ്ങൾക്ക് പരിപൂർണ വിജയവും മഹത്വവും നൽകണമേ. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളും അങ്ങ് അഭിഷേകം ചെയ്യണമേ. അങ്ങേക്കിഷ്ടമല്ലാത്തതൊന്നും ഇന്ന് ഞങ്ങൾ ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കല്ലേ. ഞങ്ങളുടെ കൂടെയിരുന്ന് ഞങ്ങളെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ പോക്കിലും വരവിലും അങ്ങയുടെ സാന്നിധ്യമുണ്ടാകട്ടെ. ഇന്ന് ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുവാനും, ഞങ്ങളുടെ എല്ലാ ദുഃഖവും വേദനയും പ്രതിസന്ധികളും പ്രയാസങ്ങളും മറികടക്കുവാനും ദൈവികമായ ആനന്ദത്താലും സമാധാനത്താലും ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ സമയം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപയോഗപ്രദമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ പ്രത്യേക കൃപാകടാക്ഷം ഉണ്ടായിരിക്കണമേ. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്നവരെയും ഞങ്ങൾ ഇടപെടുന്ന എല്ലാവരെയും ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ. ഞങ്ങളുടെ അധികാരികളെ ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഗുരുക്കന്മാരെ ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ. കർത്താവേ, സകല ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രത്യേക സാന്നിധ്യവും സഹകരണവും മധ്യസ്ഥവും ഞങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാ കാര്യങ്ങളിലും ഇന്ന് നിങ്ങളുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ കൂടെയിരുന്ന് ഞങ്ങൾക്കു വേണ്ടി നിരന്തരം അപേക്ഷിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഇന്നത്തെ ദിവസം സകല നന്മകളാലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.